ഇപ്പോൾ LDF രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണം ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഈ ദിവസത്തിനും ഈ സ്ഥലത്തിനുമുള്ള ഒരു പ്രത്യേകത ഈ സന്ദർഭവുമായി നാം കൂട്ടി വായിക്കേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട് പഴയ ഒട്ടേറെ ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, ഇതെല്ലാം അവസാനിപ്പിച്ചത് സ്വയമേവ അവസാനിച്ചതായിരുന്നില്ല. അതിനെല്ലാമെതിരെ ശക്തിമത്തായ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അവകാശങ്ങൾ ഈ തലമുറ അനുഭവിക്കുമ്പോൾ മുൻപ് നാം എവിടെയായിരുന്നു എന്നത് മനസ്സിലാക്കിയാലാണ് കടന്നു വന്ന വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവുക. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പണ്ടത് പാടില്ലായിരുന്നു. മുട്ടിന് താഴെയുള്ള വസ്ത്രം ധരിക്കാൻ ഒരു കൂട്ടർക്ക് അവകാശമുണ്ടായിരുന്നില്ല. അരക്കുമേലെ മറക്കാനും ആ വിഭാഗത്തിന് അവകാശമുണ്ടായിരുന്നില്ല. ഇത് പുരുഷന്മാർക്ക് കൂടി ബാധകമായിരുന്നു. അങ്ങനൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പട്ടിക്ക് നടന്നു പോകാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നു പോകാൻ പറ്റുമായിരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താരിയമാണ് എന്ന് പറയുന്നതിനിടയാക്കിയ സംഭവം നാം ഓർക്കണം. വിവേകാനന്ദനെ തടഞ്ഞു, എന്നാൽ ആ തടഞ്ഞ വഴിയിലൂടെ ഒരു പട്ടി അങ്ങ് കടന്നുപോയി. ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ പട്ടിക്ക് നടന്നു പോകാം, വിവേകാനന്ദന് ആ വഴിക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ മനുഷ്യന് ആ വഴിക്ക് പോകാൻ പാടില്ല. ഇങ്ങനൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. ഇത്ര അകലം പാലിക്കണം എന്ന് നിശ്ചയമുണ്ടായിരുന്നു. ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് ഹോ ഹോ എന്ന് അന്നത്തെ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സഞ്ചരിച്ച ആളുകളുണ്ടായിരുന്നു. അപ്പം ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ കണ്ണിൽപ്പെടാൻ പാടില്ലാത്തവർ മാറിപ്പോകണമായിരുന്നു. നമ്മുടെ ആ കാലത്തെ സഹോദരിമാർക്ക്, അധസ്ഥ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇവിടെ ഇതിനെല്ലാം മാറ്റം വന്നു. ഇന്ന് നമ്മൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ആരെയും വഴിയിലൂടെ നടക്കുന്നതിന് തടസ്സപ്പെടുത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മയും ഐത്തവും അതെല്ലാം പൂർണ്ണമായി അവസാനിച്ചു. കേൾക്കുന്നില്ലേ? അതൊരു പ്രശ്നമാണ്, ഞാനൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഭാഗത്ത് മൈക്ക് പ്രവർത്തിക്കുന്നില്ല എന്നാണ്, ശാന്തമായി നോക്കി എന്താ പറ്റിയെന്ന്.
അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അവസാനിച്ചത് ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതൊരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊല്ലത്ത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത്. തത്സമയ സംപ്രേഷണത്തിലേക്ക് മടങ്ങിയെത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. അതിൻ്റെ ഉടമ തലശ്ശേരി സ്വദേശിനിയായ താരാഭായ് ചെറുമർ സമുദായാംഗമായിരുന്നു. അവർ അയ്യങ്കാളിയുടെ ഈ സമ്മേളനത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ഈ നവോത്ഥാന ഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു പൊതുവായ മുന്നേറ്റം എങ്ങനെയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് പ്രസിദ്ധ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയായിരുന്നു. ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൽ ആദ്യം പ്രസംഗിച്ചത് രാമൻ തമ്പി, പിന്നെ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രസംഗത്തിന് ശേഷം നമ്മുടെ സഹോദരിമാർ അവർ ധരിച്ചിരിക്കുന്ന കല്ലുമാല അറുത്തു കളയുന്നതിന് എല്ലാവർക്കും പൂർണ്ണ സമ്മതമാണ് എന്ന് അധ്യക്ഷൻ പ്രഖ്യാപിച്ചു. അയ്യങ്കാളി സദസ്സിൽ നിന്ന് രണ്ട് യുവതികളെ സദസ്സരുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് ആ രണ്ട് യുവതികളോട് പറഞ്ഞു, ഈ സദസ്സിലുള്ളവരെല്ലാം നിങ്ങളുടെ കഴുത്തിലെ കല്ലുമാല അറുത്തു കളയാൻ സമ്മതിച്ചിരിക്കുന്നു. അവ നിങ്ങൾ തന്നെ അറുത്ത് ദൂരെ എറിയുവിൻ. ഇത് അയ്യങ്കാളിയുടെ വാക്കുകളായിരുന്നു ആ യുവതികളോട്. ആ രണ്ട് യുവതികളും തങ്ങളുടെ ഉടുപ്പിന് പുറകിൽ തിരുകി വച്ചിരുന്ന അരിവാൾ പുറത്തെടുത്തു. എന്നിട്ടിത് മുറിച്ച് വലിച്ചെറിയുന്ന നില സ്വീകരിച്ചു. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള ഇവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ അവരുടെ കല്ലുമാലയും മുറിച്ചെറിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നവരാണ് എല്ലാവരും. ഇത് നമുക്ക് സ്വയംഭൂവായി വന്നതല്ല എന്ന് നാം ഓർക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, അതിൻ്റെ ഭാഗമായി നടന്ന ഒട്ടേറെ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി വന്ന മാറ്റമാണ്. ആ മാറ്റത്തിൽ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. എല്ലാ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു. നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അതുപോലുള്ള മഹാരഥന്മാർ നേതൃനിരയിൽ, അതോടൊപ്പം തന്നെ ഒട്ടേറെ പേർ ഇത്തരത്തിലുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അണിനിരന്നു എന്നതാണ് വസ്തുത. ഇവിടെ ഇന്നത്തെ യോഗം നടക്കാനിടയായത് ഏതായാലും ഏറ്റവും പൊരുത്തമുള്ള ഒരു കാര്യമാണ് എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ സമീപനമുണ്ട്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളിലും ഏതാരാധനാലയമായാലും
ആരാധനാലയങ്ങളിൽ ചെല്ലുന്ന വിശ്വാസികൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതൊരു വിശ്വാസിക്കും തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതാണ് നമ്മുടെ രാജ്യം പ്രത്യേകമായി കണ്ടിട്ടുള്ളത്. മതനിരപേക്ഷതയാണ് നാം അംഗീകരിച്ചിട്ടുള്ളത്. മതനിരപേക്ഷതയുടെ പ്രത്യേകത, ഏതൊരാൾക്കും തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം. വിശ്വാസികൾക്ക് വിശ്വാസമനുസരിച്ച് ജീവിക്കാനും വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ ജീവിക്കാനുമുള്ള അവകാശം മതനിരപേക്ഷത ഉറപ്പു നൽകുകയാണ്. ഇതാണ് രാജ്യത്തിൻ്റെ പ്രത്യേകത. ഈ മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത് ഭരണഘടനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയെ എതിർക്കുന്നവർക്ക് ഭരണഘടനയോട് യോജിപ്പില്ല. ഭരണഘടന പിച്ചി ചീന്തണം എന്നൊക്കെ പറയുന്നത് മതനിരപേക്ഷതയെക്കൂടി എതിർക്കുന്നവരാണ്. ഒരു കൂട്ടർ മതനിരപേക്ഷത തകർക്കാൻ നിലകൊള്ളുന്നവരാണ്. മതനിരപേക്ഷത തകർക്കാൻ നിലകൊള്ളുന്നതിൻ്റെ നേതൃത്വത്തിൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിലെ ഭരണകക്ഷിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് BJP. BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഒരു ഘട്ടത്തിലും മതനിരപേക്ഷത അംഗീകരിച്ചിട്ടില്ല. അവർ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ഇത് പ്രത്യേകമായി തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. ശബരിമലയുടെ പ്രശ്നത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു 10നും 50നും ഇടക്ക് പ്രായമുള്ളവരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഘട്ടത്തിലും പ്രത്യേക നിലപാടെടുത്തിട്ടില്ല. സ്ത്രീ പ്രവേശന കാര്യത്തിൽ ശബരിമലയിൽ നേരത്തെ തന്നെയുള്ള നിലപാടുകളുണ്ട്. അത് പരിശോധിച്ചാൽ അവിടെ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നു എന്നാണ് കാണാൻ കഴിയുക. അത് പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സന്ദർശന ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം റാണിയുമുണ്ടായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ്. ആ ആരാധനാലയത്തിൽ വെച്ച് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന പതിവ് ധാരാളമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ 60ഉം 70ഉം വയസ്സായിട്ടുള്ളവർ അവിടെ അമ്മയുടെ മടിയിലിരുന്ന് ആദ്യ ചോറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നു എന്നതിൻ്റെ പ്രധാന സാക്ഷിയായി വരുന്നത് നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീ കുമ്മനൻ രാജശേഖരനാണ്. ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ഒരാൾ ഹൈക്കോടതി ജഡ്ജിക്ക് അയച്ചപ്പോൾ ആ കത്ത് പൊതുതാൽപ്പര്യ ഹർജിയായി ഹൈക്കോടതി പരിഗണിച്ചു. ആ ഘട്ടത്തിൽ കുമ്മനൻ രാജശേഖരൻ ശബരിമലയിലെ തന്ത്രിക്കെഴുതിയ കത്തും തന്ത്രി അയച്ച മറുപടിയുമെല്ലാം കോടതിയുടെ മുന്നിലെത്തി. കുമ്മനം തന്ത്രിക്കെഴുതിയ കത്തിൽ പറഞ്ഞ കാര്യം, ഇവിടെ സ്ത്രീകൾ ധാരാളമായി വരുന്നു, സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു, വിവാഹങ്ങൾ നടക്കുന്നു, സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നു, എന്താ അത് കാണിക്കുന്നത്? ശബരിമലയിൽ ഒരു തടസ്സവുമില്ലാതെ
സ്ത്രീകൾ നേരത്തെ പോയിരുന്നു എന്നതാണ്. ഇത് അവസാനിക്കുന്നത് വളരെ പഴയ കാലത്തൊന്നുമല്ല, 1991 ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. ഹൈക്കോടതി ഉത്തരവ് സ്വാഭാവികമായും നടപ്പാക്കപ്പെട്ടു. ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും എല്ലാം അത് നടപ്പാക്കി. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 91 ശേഷം 1996 LDF ഗവൺമെൻറ്റാണ് അധികാരത്തിൽ. അതോടൊപ്പം തന്നെ നാം കാണേണ്ടത് 2006 വീണ്ടും LDF ഗവൺമെൻറ്റാണ് അധികാരത്തിൽ. പിന്നീട് 2016 ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് LDF ഗവൺമെൻറ് 2 പിന്നിട്ടു. ഈ ഘട്ടങ്ങൾ പറഞ്ഞത് ഈ ഹൈക്കോടതി വിധി ദുർബലപ്പെടുത്താനല്ല LDF ഗവൺമെൻറ് പോയത്. ഹൈക്കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ, അതായത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീകളുടെ പ്രവേശനം തടയാൻ, അതിനാണ് അവിടെ നടപടികൾ എടുത്തത്. എന്താ അതിന് കാരണം? LDFന് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ളത് കൊണ്ടല്ല, പുരുഷനുള്ളതുപോലെ തന്നെ ആരാധനാസ്വാതന്ത്ര്യം സ്ത്രീക്കുമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് LDF. ആ LDF നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് 1996 2006 2016 ഈ 2 സ്ത്രീകൾക്ക് ഈ 50 ഇടക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടെടുത്ത് അവരെ തടഞ്ഞത് ഹൈക്കോടതി വിധി അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വേറൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി വിധി സ്വാഭാവികമായി വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. സർക്കാർ ഈ 3 LDF സർക്കാർ ചോദ്യം ചെയ്യാൻ പോയില്ല. LDF സർക്കാർ പ്രത്യേക നിലപാടെടുത്തില്ല. പക്ഷേ 2006 ഇതൊരു വിവേചനമാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് കൊല്ലത്ത് പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. ഭരണഘടനയോടും മതനിരപേക്ഷതയോടും യോജിപ്പില്ലാത്ത നിലപാടാണ് BJP ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് പിണറായി കുറ്റപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ ഇടത് സർക്കാർ മുൻ വർഷങ്ങളിൽ കൈക്കൊണ്ട നിലപാടിനെ കുറിച്ചാണ് പിണറായി ഇപ്പോൾ സംസാരിക്കുന്നത്. തത്സമയ സംപ്രേഷണത്തിലേക്കും മറ്റു വാർത്തകളിലേക്കും മടങ്ങിയെത്താം.